എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ, അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ 11 വൈകുന്നേരം 5 വരെ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് നൽകാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ പുതിയ ഓപ്ഷൻസ് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ സാധാരണഗതിയിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന രീതിയിൽ, അതായത് നിങ്ങൾ ഏത് ഓപ്ഷനാണോ വേണ്ടത് ആ ഒരു ഓപ്ഷൻ നേരെ 1, അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ നേരെ 2 ഈ ഒരു രീതിയിൽ നൽകി സേവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ മുൻപ് നൽകിയിട്ടുണ്ടായിരുന്ന എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് വീണ്ടും ഓപ്ഷൻസ് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു കോളേജിൽ നിന്നും നിങ്ങൾക്ക് നൽകുന്ന NOC സർട്ടിഫിക്കറ്റ്, അതായത് പുതിയ NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് December 12 വരിക. അതുകൊണ്ട് തന്നെ December 11 വൈകുന്നേരം 5 മുമ്പായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് ഡിപ്ലോമ കോഴ്സിൻ്റെ റീഫണ്ട് എപ്പോഴാണ് എന്നുള്ളത്. അപ്പോൾ ഡിപ്ലോമ കോഴ്സിൻ്റെ റീഫണ്ട് വരിക ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാ അലോട്ട്മെൻറ്റും കഴിയുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ, അതായത് ഈ ഒരു LBS വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആ ഒരു, അതായത് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ റീഫണ്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച അതിൻ്റെ അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ടും നിങ്ങൾ LBS വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ NOCs, അതായത് NOC അല്ല, നിങ്ങളുടെ ആ ഒരു, അതായത് അലോട്ട്മെൻറ്റ് മെമ്മോയുടെയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ആ ഒരു സ്ലിപ്പിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും അത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൂടി നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്കിൻ്റെ IFSC കോഡ്, അക്കൗണ്ട് നമ്പർ, ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ആ ഒരു പേജിൽ തന്നെ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിൽ ഏത് അക്കൗണ്ടാണോ ആ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും നിങ്ങൾക്ക് റീഫണ്ടായിട്ട് പൈസ വരിക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ, അതായത് ഈ ഒരു റീഫണ്ട് റിക്വസ്റ്റ് വരുന്നത് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ്. അതായത് എല്ലാ അലോട്ട്മെൻറ്റും കംപ്ലീറ്റ് ചെയ്ത് അലോട്ട്മെൻറ്റൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും നിങ്ങൾക്ക് റീഫണ്ടുകൾ റിക്വസ്റ്റ് വരിക. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ നിങ്ങളുടെ ഈ ഒരു അഡ്മിഷൻ ഡീറ്റെയിൽസും, അതുപോലെ തന്നെ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ബാങ്കിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്, അതായത് ബാങ്കിൻ്റെ ആ ഒരു പാസ്ബുക്കിൻ്റെ പകർപ്പ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ, അതായത് ബാങ്ക് ഡീറ്റെയിൽസ് കൺഫേം ചെയ്യാനാണ് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ അപ്ലോഡ് ചെയ്ത് നൽകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ആ ഒരു, നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത റെസിപ്റ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്കാൻ ചെയ്ത പകർപ്പ് എന്നിവ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകണം. അങ്ങനെ ചെയ്ത് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ആ ഒരു, ഏത് അക്കൗണ്ടാണോ നിങ്ങൾ ആ ഒരു അപ്ലിക്കേഷനിൽ നൽകിയിട്ടുള്ളത്, അതായത് റീഫണ്ട് റിക്വസ്റ്റ് അപ്ലിക്കേഷനിൽ നൽകിയിട്ടുള്ളത്, ആ ഒരു അക്കൗണ്ടിലേക്ക് ആ ഒരു പൈസ നിശ്ചിത സമയത്തിനകം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിലാണ് റീഫണ്ട് റിക്വസ്റ്റിനുള്ള ഓപ്ഷൻ വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.